ഇന്ത്യ വൺ ഗോൾ റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. ഓട്ടോ എൽ പി ജി ഇന്ധനം സുലഭമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സൂചനാ സമരത്തിന്റെ ഭാഗമായി ഐ എൻ ടി യു സിയും എസ് ടി യുവും സംയുക്തമായി വടകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എസ് ടി യു സംസ്ഥാന നേതാവ് ഇ ടി പി ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മാസത്തിലധികമായി വടകര താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി എൽ പി ജി ഓട്ടോകൾ ഇന്ധനം ലഭിക്കാതെ സർവീസ് നിർത്തലാക്കിയിട്ട. തൊഴിലാളികളുടെ കുടുംബം തികച്ചും പട്ടിണിയിലും മാസത്തവണ അടക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായ സാഹചര്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ മോട്ടോർ മേഖലയിലെ ഈ സ്വകാര്യ വ്യവസായികൾക്കുള്ള കുത്തക മുതലാളിമാർക്കുള്ള ഈ വ്യവസായ സംഗമത്തെ തകർക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കപ്പെട്ട മോട്ടോർ ഭേദഗതി ബില്ലിന്റെ ആ ഫലസൂചകമായിക്കൊണ്ട് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓരോ നിയമങ്ങളും ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തുകയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്ന വിഷയങ്ങൾ സംഭവങ്ങൾ ഇവിടെ അതേപടി തന്നെ സംസ്ഥാന ഗവൺമെന്റും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഉയർത്തപ്പെടുന്ന മുദ്രാവാക്യത്തിന്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ എൽ പി ജിയിൽ ഓടുന്ന ഓട്ടോറിക്ഷയെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ഒരു മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് പയ്യോളിയിൽ ഒരു എൽ പി ജി പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ പ്രദേശത്തിൽ നിന്നും ഏതാണ്ട് 40 ചില്ലാന കിലോമീറ്റർ അപ്പുറത്ത് കണ്ണൂർ എടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു പമ്പ് നമുക്കുള്ളത്. ഈ വടകര താലൂക്കിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 500 മേലെ തൊഴിലാളികൾ എൽ പി ജി ഓട്ടോയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറ്റിയാടിയിൽ നിന്നും തൊട്ടിൽപ്പാലത്തിൽ നിന്നുമൊക്കെ ഈ പയ്യോളിയിലും അതുപോലെ തന്നെ എടക്കാടും ഒക്കെ പോയി എൽ പി ജി നിറച്ചുകൊണ്ട് വന്ന് ഇവിടെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ തുച്ഛമായ വരുമാനത്തിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിലെ ആളുകൾ കുറച്ച് വേദാറോടുകൂടി കാണുന്ന ഈ അവസ്ഥയിൽ ഈ ഇത്രയും ദൂരം ഓടിക്കൊണ്ടുവരുന്ന ഈ ചെലവുകൾ ഈ ഗ്യാസ് കൊണ്ട് ഓടുന്ന ഓട്ടോകൾക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളും അധികാരവർഗങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ഓട്ടോ എൽ പി ജി ഗ്യാസ് പ്ലാന്റിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര താലൂക്കിലെ മൂന്ന് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ തൊഴിലാളികളുടെ ഈ ഗ്യാസ് വാഹനത്തിലോടുന്ന ഗ്യാസിൻ്റെ ലഭ്യത ഉണ്ടാക്കാൻ വേണ്ടി വടകരയിൽ ഒരു എൽ പി ജി പമ്പ് സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് വളരെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ ഈ തൊഴിലാളികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അധികാരി വർഗത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. ഈ സമരത്തിന്റെ ഒരു സൂചന മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. പല സമരങ്ങളുടെയും ഒരുപാട് സമരങ്ങളുടെയും പ്രത്യാഘാതങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഇതുപോലെ നടത്തുന്ന തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായി നടത്തുന്ന കൂട്ടായ്മയിൽ കൂടി നടത്തുന്ന ഒരുപാട് സമരങ്ങളിൽ കൂടി ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഉന്നത അധികാരി വർഗങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്.
എൽ പി ജി ഇന്ധനം വടകരയിൽ സുലഭമാക്കുക, പയ്യോളിയിലെ പൂട്ടിക്കിടക്കുന്ന എൽ പി ജി പമ്പ് ഉടൻ തുറന്ന് പ്രവർത്തിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് താഴെയങ്ങാടിയിലെ ഓവർബ്രിഡ്ജ് പരിസരത്ത് വെച്ച് ഓട്ടോ കെട്ടിവലിച്ച പ്രകടനം സംഘടിപ്പിച്ചത്. ഹെഡ്പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയും തുടർന്ന് ധർണ സമരത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് അറക്കിലാണ് സ്വാഗതം പറയുകയും ചെയ്തു. INTUC ഓട്ടോ സെക്ഷൻ പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സജീവൻ കോഴിക്കോട്, സദാനന്ദൻ, അനസ്, പ്രദീപൻ, രാജൻ, അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ഷാജി, റഹീം, ആസിഫ്, സുരേന്ദ്രൻ, ഇസ്മയിൽ, അഭിലാഷ്, പി കെ ബാബു എന്നിവർ നേതൃത്വം നൽകി. എം പി കെ മുരളീധരനും മുഖ്യമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും നിവേദനം നൽകി. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കാനോ വേണ്ടിയുള്ള സമരമല്ല. ദിവസേന അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന സാധാരണക്കാരായ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ തികച്ചും ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇവിടെ ഇന്നിപ്പോൾ നടക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം COVID-19 എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ ഒരു ലോകം മുഴുവനും തന്നെ നാശം വിധിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഭയപ്പാടോടുകൂടി വീടുകളിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മനസ്സുകളിൽ ഇപ്പോഴും മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒന്നും തന്നെ പഴയ ആ കാലത്ത് പോലെ വളരെ സജീവമായി വന്നിട്ടുമില്ല. അപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയും പരിവട്ടണവും പരിവട്ടവുമായി കരിഞ്ഞുപോയ ഒരു കാലഘട്ടം ഒരു പക്ഷേ നമ്മുടെ ഓർമ്മതയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ലോക്ക്ഡൌൺ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ തൊഴിലാളികൾക്ക് പട്ടിണി സമ്മാനിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ മുമ്പിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് LPG ക്ഷാമം വളരെ രൂക്ഷമായി ഇവിടെയുള്ള ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നേരിടുന്നത്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നെ ഒരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതിന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.